മാഷാല്ലാ 2000 ആളുകൾ വന്നിട്ടുണ്ട്. വന്നവരെല്ലാവരും ലൈക്ക് അടിക്കണട്ടാ. ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കും. കേട്ടല്ലോ സഹോദരങ്ങളെ, നൂറെ ഹബീബ് തങ്ങളെ കുറിച്ച് അനുകൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒരുപാട് വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ കാണാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സരീൻ ഇബ്നു കാസിമിന്റെ ഈ വിമർശനം അത് വലിയ അപകടമാണ്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാനിങ്ങനെ പറയുമ്പോൾ ആ നിങ്ങൾ തങ്ങളാളാണ്, തങ്ങളെ ന്യായീകരിക്കാണ് എന്ന് വിചാരിക്കണ്ട. ന്യായീകരിക്കാനല്ല, എൻ്റെ അഭിപ്രായം പറയുന്നു. വിമർശനങ്ങളൊക്കെ നല്ലതാണ്, ആരോഗ്യപരമായ വിമർശനങ്ങളാവാം. ഒരു വിഷയത്തെ നമ്മൾ എതിർക്കുന്ന സമയത്ത് മാന്യമായിട്ട് നിങ്ങൾ കണ്ടു നോക്ക്, എന്തൊരു കോംപ്രായത്തരങ്ങളാണ് ഇയാൾ കാട്ടിക്കൂട്ടുന്നത്. ഭയങ്കര ഫാദിലുള്ള തേരാണ്. ഈ തേൻ കുടിച്ചു കഴിഞ്ഞാൽ 10 മാസം പോകും. പിന്നെ കാരക്കുണ്ട്, കാരക്കാരെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. വല്ലതും വാങ്ങാം. അപ്പൊ ഈ തേന്റെ പൈസ എനിക്കുള്ളതാണ്. ചാരിറ്റി മേഖലയിലുള്ള ഒരുപാട് വിമർശനങ്ങളൊക്കെ ഞാനും കാണാറുണ്ട്. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആരോഗ്യപരമായ വിമർശനങ്ങളാവാം, അതേസമയത്ത് വിമർശനങ്ങൾക്കപ്പുറം വ്യക്തികളെ പരിഹസിക്കുക എന്നുള്ള ഈ ഒരു ശൈലി അത് വലിയ അപകടമാണ്. കാരണം ഒരാളെയും പരിഹസിക്കാൻ പാടില്ല. ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യങ്ങളാണ്. നാം ഒരാളെ പരിഹസിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ അതിനുള്ള യോഗ്യരാണോ അല്ലേ എന്നുള്ളത്. പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തങ്ങളുടെ ആളാണ്, തങ്ങളെ ന്യായീകരിക്കാണ്. അല്ല സഹോദരങ്ങളെ, ഈ തങ്ങളാണോ അല്ലേ എന്ന വിഷയത്തിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ നൽകുന്നുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഞാൻ പറഞ്ഞത് അദ്ദേഹം ജമലേരി തങ്ങളാണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് എനിക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം തങ്ങളല്ല എന്നല്ല. ഒരു പക്ഷേ ജമലേരി തങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷേ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഏതോ കബീലയായിരിക്കും. എന്തുകൊണ്ട് തങ്ങളാണെന്ന് ആ നാട്ടുകാരൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഇനി എന്തോ ആവട്ടെ, തങ്ങളാവട്ടെ ആവാതിരിക്കട്ടെ, നമ്മുടെ വിഷയം ഈ മജ്ലിസിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒന്നാമത് തങ്ങൾക്ക് അറിവില്ല എന്ന അറിവുകളൊക്കെ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് നമ്മൾ എല്ലാവരും കാണുന്ന വിഷയമാണ്. എത്രത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്ക്, തങ്ങൾ പറയുന്ന ഒരു കാര്യം. നമ്മളൊക്കെ എത്രയോ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് മജ്ലിസ് നടത്തുന്നവരാണ്, മജ്ലിസിൽ പങ്കെടുക്കാറുണ്ട്. ഇന്ന് വരെ നമ്മുടെ ഉസ്താദുമാരാരും ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരുട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ചില വിഷയങ്ങളൊക്കെ തങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അറിവില്ലാത്ത ആളുകളൊക്കെ നേതൃസ്ഥാനത്തിൽ വരുമ്പോൾ അവരെ പിൻപറ്റുന്ന ആളുകൾ, അത് വലിയ അപകടമായിരിക്കും. പ്രത്യേകിച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളിൻ്റെ അടയാളമായി പറഞ്ഞല്ലോ, അറിവില്ലാത്ത ആളുകളെ ജനങ്ങളൊക്കെ നേതാക്കന്മാരാക്കുമെന്ന്. അപ്പോൾ ആ വിഷയം മാത്രമേ ഉള്ളൂ. അതല്ലാതെ തങ്ങളുടെ വ്യക്തിപരമായി ആരോപണം ഉന്നയിക്കാനും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന ഈ ഒരു വിമർശന ശൈലി അതൊരിക്കലും അഭികാമ്യമല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നല്ല കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീണ്ടും കാണാം ദുആവസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.